വാതരോഗങ്ങളിൽ വെച്ച് ചെറുപ്പക്കാരിൽ കൂടുതലായിട്ട് വരുന്ന ഒന്നാണ് ഈ യാമവാദം എന്ന് പറയുന്നത്, റുമാറ്റിക് ഫീവർ. അതിപ്പോൾ സ്ത്രീ പുരുഷ ഭേദമന്യേ നോക്കിയാൽ രണ്ടു കൂട്ടരിലും ഒരുപോലെ കാണപ്പെടുകയും ചെയ്യും. ഇപ്പോൾ ചെറുപ്രായക്കാരിൽ അല്ലെങ്കിൽ ചെറുപ്പക്കാരിൽ ഇത് കൂടുതലായിട്ട് വരുന്നതുകൊണ്ട് അവർക്ക് വളരെയധികം ബുദ്ധിമുട്ടുകളുണ്ട് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ജോലിക്ക് പോകുന്നൊരവസ്ഥ അങ്ങനെയൊക്കെ വരുന്നത്, ഇപ്പോൾ എ സിയിലൊക്കെ കൂടുതൽ വർക്ക് ചെയ്യുന്നവരിൽ ഈ വേദനയും പ്രശ്നങ്ങളൊക്കെ കൂടുതൽ അധികരിക്കാനായിട്ട് സാധ്യതകളുണ്ട്. അപ്പോൾ അതുപോലെ ഈ വലിയ സന്ധികളിൽ വരുന്ന പ്രശ്നങ്ങൾ, ഹാർട്ടിൻ്റെ വാൽവിനൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കൺട്രോൾഡ് അല്ലാണ്ട് പോയാൽ ഹാർട്ടിൻ്റെ വാൽവിനെ അത് ബാധിക്കുകയും വാൽവ് ലൂസം ചെയ്തു പോകുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനായിട്ട് സാധ്യതകളേറെയാണ്. വളരെ ചിട്ടയോടുകൂടി ഈ ഒരു രോഗത്തെ കാണുകയും അതിന് ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ആഹാര കാര്യങ്ങളും ദിനചര്യയും അതുപോലെ വേണ്ട വിധത്തിൽ കൊണ്ടുവരിക, തണുപ്പാഹാരങ്ങൾ പൂർണ്ണമായിട്ട് വർജിക്കുക. തണുപ്പും തണുപ്പിൻ്റെ പ്രയോഗങ്ങൾ, ആഹാര വിഹാരങ്ങളൊക്കെ എപ്പോഴും ഇതിനെ കൂട്ടുന്നതായിരിക്കും. അപ്പോൾ അതിനൊരു പ്രത്യേക കെയർ കൊടുത്തിട്ട് ഏറ്റവും ശ്രദ്ധിക്കേണ്ടതാണ്. യാമവാദം എന്ന് പറയുന്നത് എപ്പോഴും സ്ത്രീയിലും പുരുഷനിലും ഒരുപോലെ തന്നെ ഇത് കാണപ്പെടാറുണ്ട്. ഒരു ചെറുപ്പക്കാരിലും കുട്ടികളിലും ആണ് ഇത് സാധാരണയായിട്ട് കാണുന്നത്, ഒരു 30 വയസ്സിന് താഴെയുള്ളവരിൽ. അതുപോലെ കുട്ടികൾ ചെറുപ്രായത്തിൽ ബാല്യകാലത്തിൽ കാണപ്പെടുന്ന ഒന്നാണ്. ടോൺസിലൈറ്റിസിനോട് റിലേറ്റഡായിട്ട് പലപ്പോഴും കാണാറുണ്ട്. അഡിനോയിഡും ടോൺസിലൈറ്റിസും റെക്കറൻ്റായിട്ട് പനി വന്നിട്ട് അതിനോടനുബന്ധമായിട്ട് ഈ യാമവാദം എന്ന് പറഞ്ഞ സ്ട്രെപ്റ്റോകോക്കൽ ഇൻഫെക്ഷൻ, ബാക്ടീരിയൽ ഇൻഫെക്ഷൻ കൊണ്ട് വരുന്നതാണ്. അത് മറ്റുള്ളവരിലേക്ക് പകരാനായിട്ട് സാധ്യതയുള്ളൊരു വാദ രോഗം കൂടിയാണ്. അതുപോലെ പാരമ്പര്യ ഘടകം ഉള്ളതാണ്, പാരമ്പര്യം പരമ്പരാഗതമായിട്ട് വരാൻ സാധ്യതയുള്ള ഒരു രോഗാവസ്ഥയാണ് ആമവാദം എന്ന് പറയുന്നത്.